എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഹരിപ്രകാശ് തിരുമേനി എന്നാണ്. ഞാൻ 2022 നക്ഷത്രഫലങ്ങൾ, അതായത് അശ്വതി തൊട്ട് രേവതി നക്ഷത്രം വരെയുള്ള 27 നക്ഷത്ര ഗുണദോഷ ഫലങ്ങൾ, ഞാൻ ഓരോ നക്ഷത്രക്കാരുടെയും നടക്കാൻ പോകുന്ന ഗുണം ദോഷം ഫലങ്ങൾ വിശദമായിട്ട് നോക്കിയതിന് ശേഷം ഞാൻ എല്ലാ ജനങ്ങളെയും അറിയിച്ചിരുന്നു. അതാത് വർഷങ്ങളിൽ വരുന്ന ഗുണമായാലും ദോഷമായാലും കൃത്യമായി നോക്കിയതിന് ശേഷം എല്ലാ ജനങ്ങളെയും ഞാൻ അറിയിക്കുമായിരുന്നു. ഈ നക്ഷത്രഫലങ്ങളുടെ വരാൻ പോകുന്ന അപകടങ്ങളായാലും ഗുണങ്ങളായാലും പ്രത്യേകിച്ച് ഞാനെടുത്ത് പറഞ്ഞിരുന്നു, സൂക്ഷിക്കുക, ഈ 2022 സൂക്ഷിക്കുക എന്ന് ഞാൻ എല്ലാ ജനങ്ങളോടും പറഞ്ഞിരുന്നു. കാരണം ഓരോ ജനങ്ങൾക്കും വരുന്ന ദോഷങ്ങൾ മുൻകൂട്ടി പറഞ്ഞാൽ, അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമയനഷ്ടം ധനനഷ്ടം മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും കുടുംബങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഒരു വിഷമമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ 2022 നടക്കുന്നത്. അതുപോലെ മനുഷ്യരുടെയും വരുന്ന ദുരിതങ്ങളും എല്ലാം ഞാൻ നോക്കിയതിന് ശേഷം എനിക്ക് അറിയാവുന്ന ജനങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ സൂക്ഷിക്കുക. പക്ഷെ എല്ലാ ജനങ്ങളും പറയുന്നത് വരാനുള്ളത് വരും എന്നാണ്. അപ്പോൾ അത് വർഷങ്ങളോളം പറഞ്ഞു വരുന്നൊരു വല്ലവിയാണ്, വരാനുള്ളത് വരും. അപ്പോൾ ഈ വരാനുള്ളത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയതിന് ശേഷം പറയുന്നത്. കാരണം ഒരു അപകടം വന്നതിന് ശേഷം അതിനുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമതകളും മറ്റുള്ള കാര്യങ്ങളും വളരെ കൂടുതലാണ്. അപ്പോൾ ഈശ്വരൻ എഴുതിയ കാര്യം, വരാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അത് ഓരോ നക്ഷത്രക്കാരും നോക്കിയിരുന്നുവെങ്കിൽ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാമെന്ന്. അതായത് വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് ഇതൊരു തമാശ രീതിയിൽ പോകരുത്. നിങ്ങൾക്ക് വരുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും മുൻകൂട്ടി കണ്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്, നിങ്ങൾക്ക് ദോഷമാണ്. അപ്പോൾ വരാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ്. കാരണം ഈശ്വരൻ കൽപ്പിച്ചത് കണക്ക് ഉള്ള ഓരോ ദിവസങ്ങളിലും വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞാനത് നോക്കിയതിന് ശേഷമാണ് എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നത്. കണ്ടതിന് ശേഷം നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെയധികം അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. അപകടപ്പെട്ട് നാശനഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് എല്ലാ ജനങ്ങളെയും അറിയിച്ചിരുന്നത്. പക്ഷെ ആരും അത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇത് പറയാനുള്ള കാരണം, ഞാൻ ഓരോരുത്തടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സമയദോഷമാണ്, സൂക്ഷിക്കണം. അശ്രദ്ധ നിമിത്തം വളരെയധികം പ്രയാസങ്ങളുണ്ടാവാനും അപകടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 2022 നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറേ ആളുകൾക്ക് ഈ ദുരിതങ്ങളൊക്കെ മാറാമായിരുന്നു. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെ മൃഗം പക്ഷി വൃക്ഷം ഇവയെങ്ങനെ നമ്മൾ സംരക്ഷിക്കണം, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വിശദമായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും ഞാൻ അറിയിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ഇത് കാണുകയും കേൾക്കുകയും ചെയ്താൽ കുറച്ചൊക്കെ ദോഷങ്ങളൊക്കെ മാറാവുന്നതാണ്.